ം സനാരിയിൽ തന്നെ ആയിക്കോട്ടെ സാധാരണത്തിന്റെ ഒരു വലിയ സവിശേഷത എനിക്ക് തോന്നിയത് കോട്ടയത്ത് നമുക്കൊക്കെ അറിയാം പത്രങ്ങളുടെയും പുസ്തക പ്രസാധനത്തിന്റെയും ഒക്കെ ഒരു ഒരു കേന്ദ്ര ഓഫീസാണെന്നൊക്കെ നമുക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സാംസ്കാരിക സഹായങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കുറവുള്ള ഒരു നഗരം ആയിരിക്കും കോട്ടയം ഒരുപക്ഷെ തൃശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടൊക്കെ പ്രത്യേകിച്ച് പറയുകയും വേണ്ട അവിടെ കോഴിക്കോട്ട് ഒരേ ദിവസം തന്നെ ഒന്നിലേറെ സാംസ്കാരിക പരിപാടികൾ അവിടെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ നമ്മുടെ ഈ സായാഹ്നം സനാരിയിലെ ഈ സായാഹ്നം വാസ്തവത്തിലൊരു വലിയ തുടക്കമാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഇവിടെ ഇത്തരം കൂട്ടായ്മകൾ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് സനാരിയുടെ ഒരു കുറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന്റെ നിഴലിലാണെങ്കിലും ഈ കൂട്ടായ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വന്ന് വന്നപ്പോ ഞാൻ പെട്ടെന്ന് നോക്കുകയായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അപ്പം മറഞ്ഞിരിക്കുന്നത് കുറ്റവാളിയല്ല കുറ്റമാണെന്നാണ് നമ്മുടെ ഈ ഈ പുസ്തകത്തിന്റെ മാനുവലിന്റെ പുസ്തകത്തിന്റെ ഒരു കാതൽ എന്ന് പറയാം വാസ്തവത്തില് ഈ വേദിയിൽ തന്നെ ഞാൻ വിചാരിക്കായിരുന്നു വലിയ കുറ്റവാളികൾ ഈ വേദിയിലിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് നമ്മുടെ ടി ഡി രാമകൃഷ്ണൻ തന്നെ ഒരു നല്ല കുറ്റവാളിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ എനിക്ക് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഫ്രാൻസിസ് ഇട്ടിക്കോര തന്നെയാണ് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ കുന്നംകുളത്തേക്ക് അദ്ദേഹം റെയിൽവേ ജീവിതം ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും അദ്ദേഹം ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെയും കോരപ്പാപ്പൻ്റെയും കുന്നംകുളത്തേക്ക് ഇപ്പം മടങ്ങി വന്നിരിക്കുക അപ്പോ സനാരി പോലെ വേണമെങ്കിൽ ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവസരമുള്ള പഴുതുള്ള സാഹചര്യങ്ങളുള്ള ആ ഒരു നല്ല കുന്നംകുളം ഒരു നഗരം എന്നൊന്നും പറയാല്ലേ ഒരു സ്ഥലം ആണ് കുന്നംകുളം അപ്പോ ഫ്രാൻസിസ് ഫ്രാൻസിറ്റിക്കോ ഓർത്തുകൊണ്ട് നമ്മുടെ ഹിന്ദുഗോമൻ ആണെങ്കിൽ ഹിന്ദുഗോവൻ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇറ്റത്രയും വലിയ കുറ്റവാളി ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹം ഇവിടെ നിന്ന് പോയതിനു ശേഷം ഒരു വലിയ കടുത്ത കുറ്റവാളിയായി തീരുകയാണ് ഉണ്ടായത് കാരണം അസൗതിലെ ഈ നമുക്ക് ഒരു കാലത്ത് നമ്മുടെ നമ്മൾ പൈങ്കിളി എന്ന് വിളിച്ച് അപമാനിച്ചിരുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഒരു സെവൻറ്റീസിലൊക്കെ സെവൻറ്റീസ് മുതൽ നയൻറ്റീൻ സെവൻറ്റീസ് അപ്പോൾ ആ പ്രസിദ്ധീകരണങ്ങളിലെ ഏറ്റവും വലിയ സവിശേഷത നോവലുകളായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു ചിന്ത അതിലെ അതിലെ കുറ്റകൃത്യങ്ങൾ വളരെ വളരെ ആയിട്ട് വളരെ വിശദമായിട്ട് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഈ കുറ്റകൃത്യങ്ങൾ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടതല്ലേ എന്ന് വായനക്കാരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹരമായ വർണ്ണനകളുള്ള അനുഭവങ്ങൾ അനുഭവങ്ങൾ നാണോ പറഞ്ഞതിൽ നമ്മുടെ കഥകൾ ഉണ്ടായിരുന്നു അതിനുശേഷം വാസ്തവത്തിലെ നമ്മുടെ കൂടെ ഏറ്റവും മനോഹരമായി ഈ ക്രൈം എന്നുള്ളത് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ഹിന്ദുഗോവൻ അപ്പോ അതിന്റെയൊക്കെ തുടർച്ചയായിട്ട് ഇപ്പൊ മാനുവൽ മാനുവൽ അപ്പോ ഒരു പക്ഷേ ഹിന്ദുഗോപിനെയും ടി ഡി രാമകൃഷ്ണനെയും ഒക്കെ ഒന്ന് മറികടക്കാൻ കുറ്റവാളി അല്ല പ്രശ്നം കുറ്റമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാനാണ് ഈ ഈ നോവലിൽ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ചിലരെങ്കിലും ഈ നോവൽ വായിച്ചു കാണുമായിരിക്കും അപ്പൊ ഇതിലെ എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് സവിശേഷതകൾ മാത്രം പറഞ്ഞ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നതാണ് ഒന്ന് ഈ സ്ഥലം സനാരിയില് ഇവിടെ ലക്ഷ്മി പറഞ്ഞതുപോലെ ഇതിലൊരു ഇതിലൊരു നാരിയുണ്ട് എന്നുള്ളതാണ് ഈ ഈ നോവലിന്റെ ഒരു പ്രത്യേകത സനാരി എന്ന് പറഞ്ഞാൽ നാരിയെ പറ്റി പല പല ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ധാരാളം നാരികളുള്ള ഈ വേദിയിൽ നമ്മളതൊന്നും പറയാൻ ശ്രമിക്കുന്നത് ഭംഗിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല അപ്പോ നാരി േർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സനാരി എന്നാണ് നമ്മൾ അതില് ഒരു ഒരു നാരിയെ പറ്റിയാണ് ലക്ഷ്മിയുടെ വായിച്ചത് മറ്റൊന്ന് ഈ നാരിയുടെ പേര് പേരിൽ നിന്നുണ്ടായ ഈ സനാരി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് മറ്റ് രണ്ട് സ്ഥലങ്ങളെയാണ് സനാരി പോലെ എന്ന് വേണമെങ്കിൽ പറയാം അത് കുറ്റകൃത്യങ്ങളുടെ പേരിലല്ല ഒരു പക്ഷെ നിങ്ങൾ വായനക്കാർ നല്ല വായനക്കാർ ഉറക്കുന്നുണ്ടാവും നമ്മുടെ ആർ കെ നാരായണാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു മനോഹരമായ ഒരു സാങ്കല്പിക സ്ഥലം ക്രിയേറ്റ് ചെയ്ത ആള് നിങ്ങൾ ഉറപ്പുന്നുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മാൽഗുടിയാണ് മാൽഗുടി ഒന്നിലേറെ അദ്ദേഹത്തിൻ്റെ ഒന്നിലേറെ രചനകളിൽ ഒന്നിലേറെ കഥകളിലെ നോവലുകളിലൊക്കെ ഈ മാൽഗുടി വരുന്നുണ്ട് ഒരുപക്ഷെ മാൽഗുടിയേക്കാൾ മലയാള വായനക്കാർക്ക് പരിചയം മറ്റൊരു സാങ്കല്പിക നഗരമാണ് എന്ന് പറയാം അത് ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിലുള്ള എഴുത്തുകാരേക്കാൾ കൂടുതലായി ഒരു കാലത്ത് വായിക്കപ്പെട്ടിരുന്ന നമ്മുടെ മാർക്കേസിൻ്റെ വിശ്രുതമായ നോവലിലെ മക്കൊണ്ടോ ആണ് അത് എന്നോട് ഒരു എഴുത്തുകാരൻ പറയുന്ന മക്കൊണ്ടോ എന്ന് മലയാളികൾ പറയുന്നെങ്കിലും അത് ഇക്ക എന്ന് പറയേണ്ടതില്ല മകൊണ്ടോ എന്ന് പറഞ്ഞാൽ മറിയുന്നതാണ് അങ്ങനെ ആയിരിക്കും അങ്ങനെ അങ്ങനെയാവാം അതെ അതെ നമ്മുടെ മരള് പറയുന്നത് ഞങ്ങളുടെ മനോരമയ്ക്ക് ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ട് ഞങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പൊ ഈ പിന്നീട് ഞാൻ ഈ മക്കൊണ്ടോയെ പറ്റി അന്വേഷിച്ചപ്പോ കിട്ടിയ ഒരു രസകരമായ ഈ മക്കൊണ്ടോ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മാർക്കേഴ്സിന്റെ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഭൂമികയാണ് അവിടെയാണ് ഈ കഥ മുഴുവൻ അല്ലെങ്കിൽ നോവല് മുഴുവൻ അല്ലെങ്കിൽ ജനറേഷൻസ് ജീവിക്കുന്നത് പല തലമുറകൾ ജീവിക്കുന്ന ഒരു ഭൂമികയാണ് മക്കൊണ്ടോ അപ്പം നമ്മൾ ബനാന റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി മക്കൊണ്ടോയെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതിലൊരു രഹസ്യമുണ്ട് മക്കൊണ്ടോ എന്ന് പറയുന്നത് ഒരു ഒരു പ്രാദേശിക ഭാഷയിലെ ഒരു കൊളോക്കിയൽ എന്ന് പറയാവുന്ന ഒരു ഭാഷയിലെ ബനാനയ്ക്ക് പകരമുള്ള പറം തന്നെയാണ് മക്കൊണ്ടോ എന്ന് പറഞ്ഞാൽ ബെനാനയാണ് ഞാനത് വളരെ ഈ നോവലൊക്കെ വായിക്കുന്ന കാലത്ത് എനിക്കത് മനസ്സിലായിരുന്നില്ല വളരെ പിന്നീടാണ് ഞാൻ ഒരിടത്ത് വായിച്ചത് മക്കൊണ്ടോ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബനാനയ്ക്ക് ആ പ്രാദേശിക ഭാഷയിൽ പറയുന്ന പേര് തന്നെയാണ് അതിനു ശേഷം ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മാനുവൽ ഒരു ഒരു പുതിയ ഒരു അതൊരു നഗരമാണോ ഗ്രാമമാണോ എന്നൊക്കെ നമുക്ക് ഒരു ഇനിയും ഇനിയും ഈ സനാരിയിലെ മാനുവൽ സൃഷ്ടിക്കാൻ പോകുന്ന ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ ആശ്രയിച്ചിരിക്കും അത് തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ഒരു നഗരമോ അല്ലെങ്കിൽ ഒരു വലിയ കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ കേന്ദ്രമോ ആയി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ ഇതിലെ എനിക്ക് ഈ ഈ നോവലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് അലോഷ്യസജ്ജനാണ് കാരണം അത് അദ്ദേഹത്തിന് സനാരിയുമായിട്ട് നേരിട്ടൊരു ബന്ധം ഉണ്ടോ പറയാൻ വയ്യ അല്ലേ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ചിന്താ കുഴപ്പം ചിന്താ കുഴപ്പങ്ങൾ ഈ ഈ സനാരിയെ അങ്ങനെ അങ്ങനെ ഒരു വേണമെങ്കിൽ ഒരു ഒരു എക്ലസിയാസ്റ്റിക്കൽ കൺഫ്യൂഷനിലേക്ക് നമ്മുടെ ഈ ഈ നോവലിനെ നയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇങ്ങനെ ഈ വളരെ അക്കാഡമിക് ആയ ഒരു പ്രസംഗത്തിന് പറ്റിയ ഒരു സ്ഥലം നമ്മുടെ സമയമല്ല അതുകൊണ്ട് ഞാൻ മാനുവലിൻ്റെ ഒരുപക്ഷെ ഇതിലെ ഏറ്റവും കൗതുകകരമായി നമുക്ക് നമുക്കറിയാനിരിക്കുന്നത് മാനുവലിൻ്റെ എഴുത്തനുഭവങ്ങൾ എന്നൊരു ഒരു ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട് ആ അനുഭവങ്ങളായിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ നമ്മുടെ സെനാരിയിലേക്ക് എൻ്റെ പ്രിയ സഹപ്രവർത്തകന്റെ ഈ സാങ്കേതിക ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് yani şöyle gün